എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെ പുണ്യമായ മാസമാണ് കർക്കിടകം. വളരെയധികം ദുഃഖദുരിതങ്ങൾ ഏറുന്ന മാസമായ കർക്കിടകത്തെ പഞ്ഞമാസം എന്നാണ് കേരളീയർ വിശേഷിപ്പിക്കുന്നത്. ഇതിനെ മറികടക്കാനാണ് പൂർവികർ രാമായണ പാരായണ മാസമായി കർക്കിടകം ആചരിച്ചു തുടങ്ങിയത്. ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി മഹത്തായ സിംഹാസനം വരെ ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് രാമായണം നൽകുന്നത്. ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം 500 അധ്യായങ്ങളിലെ 20,000 ശ്ലോകം കൊണ്ട് വാൽമീകി മഹർഷി ശ്രീരാമന്റെ ചരിതമായ രാമായണം രചിച്ചു. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെ 7 കാന്ഡങ്ങളിലാണ് രാമകഥ രചിച്ചിരിക്കുന്നത്. ഭക്തി, യുക്തി, വിഭക്തി എന്നിവയുടെ സംക്ഷിപ്ത രൂപമായ രാമായണം ഇതിഹാസം എന്ന നിലയിലാണ് മഹത്തരമായിരിക്കുന്നത്. ആധ്യാത്മിക രഹസ്യങ്ങളും ധർമ്മതത്വങ്ങളും നിറയുന്ന രാമായണത്തിൽ ഉത്തമ പുരുഷനായി രാമന്റെ യാത്രയെ മുൻനിർത്തിയാണ് കഥ. ധർമ്മങ്ങൾ എങ്ങനെ പരിപാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏതു വിധത്തിലാകുമെന്നും രാമായണം പറയുന്നു. വേദപാരായണ ഫലമാണ് രാമായണ പാരായണം കൊണ്ടും ലഭിക്കുന്നത്. ഭക്തിയോടെ രാമായണ പാരായണം നടത്തുന്നതിലൂടെ മനസ്സും ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ശുദ്ധമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. രാമായണ പാരായണത്തിന്റെ ചിട്ടകൾ. രാവിലെ തുടങ്ങി സൂര്യാസ്തമയത്തിന് ശേഷം തീരത്തക്കവണ്ണം രാമായണ പാരായണം ചെയ്യാം. എത്ര താമസിച്ചാലും കുഴപ്പമില്ല. കേടുപാടുകളില്ലാത്ത രാമായണമാണ് പാരായണത്തിന് ഉപയോഗിക്കേണ്ടത്. പരിശുദ്ധമായ പീഠത്തിലോ ഉയർന്ന സ്ഥലത്തോ ആയിരിക്കണം രാമായണം വയ്ക്കേണ്ടത്. തറയിൽ വയ്ക്കാൻ പാടില്ല. ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച് ശേഷമായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. വടക്കോട്ടിരുന്നായിരിക്കണം രാമായണ പാരായണം നടത്തേണ്ടത്. അക്ഷരശുദ്ധിയോടെ വേണം രാമായണം പാരായണം ചെയ്യാൻ. ഈ സമയം മനസ്സ് ഏകാഗ്രമാക്കണം. രാമായണ പാരായണം ആരംഭിക്കുന്നത് ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമ രാമ എന്ന ഭാഗത്തിൽ നിന്നായിരിക്കണം. ഏതൊരു ഭാഗം വായിക്കുന്നതിന് മുമ്പും ബാലകാണ്ഡത്തിലെ ശ്രീരാമ രാമ രാമ എന്ന ഭാഗം ജപിക്കണം. ഓരോ ദിവസവും ശ്രേഷ്ഠകാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്ത് നിന്ന് ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്ത് അവസാനിപ്പിക്കണം. യുദ്ധം, കലഹം, മരണം തുടങ്ങിയവ വർണ്ണിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. മംഗളകരമായ സംഭവം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് വായന നിർത്തുന്നതാണ് ഉത്തമം.